ഇന്ന് പുതിയൊന്നും തുടങ്ങിയിട്ടുണ്ട്, പണ്ട് ബർത്ത്ഡേ മാത്രമായിരുന്നു, ഇന്ന് ഓരോ മാസം കൂടുമ്പോഴും ബർത്ത്ഡേ ആണ്. ഈ വാട്സപ്പ് ഉള്ളതുകൊണ്ട് ഓരോ മാസം കൂടുമ്പോഴും ബർത്ത്ഡേ. നിങ്ങൾ ചോദിക്കും ഇതെന്ത് ഭ്രാന്തസ്ഥത, ഓരോ മാസം കൂടെ തിങ്കൾ കഴിഞ്ഞ ദിവസം ബർത്ത്ഡേ അവിടെ. മക്കളെ നന്നായി ശ്രദ്ധിക്കണം, മക്കളെ നന്നായി വളർത്തണം. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തല്ലേ മക്കള്, ആ മക്കളെ നന്നാകണ്ടയോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പറയും, എന്റെ മോൻ എന്റെ വാക്കിനെ വില കൽപ്പിക്കുന്നില്ല, ഞാൻ പറഞ്ഞതുപോലെ കേൾക്കുന്നില്ല, ഞാൻ പറഞ്ഞതുപോലെ അനുസരിക്കുന്നില്ല. അങ്ങനെ ആകരുത്. ഞാൻ പറഞ്ഞതുപോലെ കേൾക്കുന്ന മോനാകണം, ഞാൻ പറഞ്ഞതുപോലെ കേൾക്കുന്ന മോളാകണം. അതിനെന്ത് ചെയ്യണം? അതിന് ആ മക്കളെ നല്ല രൂപത്തിൽ പാകപ്പെടുത്തി എടുക്കണം. എത്ര വയസ്സായി എന്ന് ചോദിച്ചാൽ കൃത്യം കണക്ക് പറയുന്ന എത്ര ഉപ്പമാരുടെ സഹസ്രം? ഏഴ് കളഞ്ഞ ആ കണക്കല്ല ഞാൻ ചോദിക്കണം. ഏഴ് കളഞ്ഞിത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പത്തായാലും ഒമ്പതായാലും എട്ടായാലും പറയാ, ഏഴ് കളഞ്ഞിത്ത്. അതല്ല, നിങ്ങളെ മകന്റെ പിറന്നാൾ ദിവസം എന്നാണ് എന്ന് പറയാൻ കഴിയുന്ന ആൾ എത്ര ഈ ബാക്കി എല്ലാത്തിനും ഭയങ്കര ഉഷാറാ. ഇന്ന് പുതിയൊന്നും തുടങ്ങിയിട്ടുണ്ട്, പണ്ട് ബർത്ത്ഡേ മാത്രമായിരുന്നു, ഇന്ന് ഓരോ മാസം കൂടുമ്പോഴും ബർത്ത്ഡേ ആണ്. ഈ വാട്സപ്പ് ഉള്ളതുകൊണ്ട് ഓരോ മാസം കൂടുമ്പോഴും ബർത്ത്ഡേ. നിങ്ങൾ ചോദിക്കും ഇതെന്ത് ഭ്രാന്തസ്ഥത, ഓരോ മാസം കൂടെ തിങ്കൾ കഴിഞ്ഞ ദിവസം ബർത്ത്ഡേ അവിടെ. അത് ബർക്കുണത്തെ ഇത് ബർത്ത്ഡേ അവിടെ ഇങ്ങനെ തിങ്കൾ ഓർക്കാണ്. അല്ലാ, ഒരാൾ നണ്ടിൽ ചോദിച്ചു ഉസ്താദെ കുറേ പെണ്ണുങ്ങൾ സ്റ്റാറ്റസിൽ കണ്ടു ഉസ്താദ്, നീ എന്തിക്കല്ലേ പെണ്ണുങ്ങൾ സ്റ്റാറ്റസ് പോയി നോക്കും. വേണോ നോക്കുമ്പോ സ്റ്റാറ്റസ് ആറ് ആറാറ് കണ്ടിട്ട് സ്വന്തം പെഞ്ഞേടിന് സ്റ്റാറ്റസ്, അത് നോക്കിയില്ലേ പിന്നെ മര്യാദ ഉണ്ട്? സ്വന്തം പെഞ്ഞയുടെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് നോക്കിയില്ലേ പിന്നെ ഓണിക്ക് എന്ത് പേര് മാപ്പിലേക്ക്? കാരണം പെഞ്ഞെ ഈ മാപ്പിലേക്ക് എന്തെങ്കിലും ഒരു സന്ദേശം ഉണ്ട് എത്ര പാട്ടോ ഇന്നെങ്കിൽ അതേതില് സ്റ്റാറ്റസ് ഉണ്ട്. മാപ്പിളമാരുടെ ഡയറക്റ്റ് ആയിട്ട് പെഞ്ഞേക്ക് ചൊല്ലുക എന്തോ ആവാല തീറ. പുറത്തെ എവിടെ ഉണ്ട്? പണ്ടത്തെ മനുഷ്യടെ അബ്ബമാരുന്നാരെ വയസ്സിറങ്ങാൻ അങ്കല നല്ല പുറത്തിന് പെഞ്ഞോട്ട് തെച്ചിട്ട് എന്തുണ്ട് നിന്റെ വിഷയത്തിൽ പൽക്കരി എന്ത് വിഷയം എന്തോ എല്ലാം ഇണ്ട്. പെഞ്ഞൈക്ക് ഒരു കൊസിയായെങ്കും പെഞ്ഞൈക്ക് ഒരു സന്തോളായെങ്കും ഒരു ദുഃഖായെങ്കും ബേജാറായെങ്കും അർത്ഥമെന്നെങ്കും ഈ സന്ദേശം മെസ്സേജ് എല്ലാം മാപ്പിലായ കടത്തിര വാട്സപ്പ് സ്റ്റാറ്റസ് എങ്ങനെ ഒന്ന് സിംബോൾ ചിരിച്ചിട്ട് ഇങ്ങനത്തെ ചുണ്ടറഞ്ഞിട്ട് രണ്ട് സൈഡ് ഇങ്ങനെ തന്നി പാറിയിട്ടുണ്ട് ഒരു ചിരി. ആ ചിരി ഓൾഡ് സ്റ്റാറ്റസിൽ വെച്ച് എങ്കിലും ഓണും കൊന്താവിടെ ഓൾക്ക് എന്താ മോർ കൊസി ഉണ്ട്, അല്ലെങ്കിൽ കണ്ണിടെ തന്നെ ഇത്ര സിംബോൾ ഉണ്ട്. സിംബോൾക്ക് കുറടി ഒന്നുമില്ല, എല്ലാ ചിഹ്നങ്ങളും ഉണ്ട് വാട്സപ്പ് സ്റ്റാറ്റസ്, ഇല്ലാത്ത ചിഹ്നമില്ല. അപ്പൊ അത് സ്റ്റാറ്റസിൽ എടുത്ത് വെച്ചാൽ അപ്പൊ കൊന്താവിടൂ ആ എന്താ മോർ ബേജാറുണ്ടോ, അല്ലെ മോഹം ഇങ്ങനെ കൽത്തപ്പെട പോലെ ഇങ്ങനെ വീങ്ങരു ആ ഒരു സിംബോൾ ഉണ്ട് അത് കാണുമ്പോ വേടിയോ. അതൊരർത്ഥം എന്തിനെ ഓൾക്ക് എന്തോ ഒന്ന് അർസ വന്ന് റേണ്ട് എന്തമാ ഓൾ അർസായിട്ട് ഓൾക്കും. അപ്പൊ മാപ്പിളായവൻ നോക്കിയതാ പെഞ്ഞയുടെ സ്റ്റാറ്റസ് നോക്കുമ്പോണ്ട് ഫസ്റ്റ് തിങ്കൾ കിടാവ് ഒർത്തിങ്ങൾ ഭർത്തിയായ സാർത്ഥക് കിടാവുക എല്ലാം ഈ മെയ്യ ഇട്ടിട്ട് തപ്പിയെല്ലാം അതും ഇതെല്ലാം ഇട്ടിട്ട് സ്റ്റാറ്റസിൽ എടുത്തു വെക്കുന്ന ഫോട്ടോ ഫസ്റ്റ് മന്ത് സെലിബ്രേഷൻ ഒർത്തിങ്ങളുടെ സെലിബ്രേഷൻ. പിന്നെ രണ്ടാമത്തെ നിങ്ങൾക്ക് വേറെ സെലിബ്രേഷൻ സെക്കൻഡ് മന്ത്, തേർഡ് മന്ത്, ഫോർത്ത് മന്ത്, ഫിഫ്ത് മന്ത്, സിക്സ്ത് മന്ത്, ഹാഫ് ഇയർ. എന്നിട്ട് ജമാഅത്ത് കമ്മിറ്റി മാസബല നടക്കണം, അങ്ങനെ മാസബല നടക്കണം, അർദ്ധവാർഷിക വാർഷിക ഇങ്ങനെ ഒന്നുണ്ടാ? വെറുതെ അല്ല ഈ കണ്ട് കണ്ട് മുസീബത്തും ബലാങ്ങും പറകല്ല കാരണം മനുഷ്യൻ മുസ്ലിമുക്ക് വിലയില്ലാണ്ട് ആ മുസ്ലിം പൽക്കപ്പെടുന്നത് ഒന്നും വിലയില്ലാണ്ട് ആ കാരണം എന്തേ ഞങ്ങ വിചാരിക്കണ വേറെ. പക്ഷെ ഇവിടെ അവിടെ അതല്ല, ഇവിടെ അവിടെ ഞങ്ങൾ തെരുതൊപ്പിറ. ഇത് നമ്മൾ മനസ്സിലാക്കണം, ഇത് നമ്മൾ ആലോചിക്കണം, ഇത് നമ്മൾ ചിന്തിക്കണം. മക്കളെ നന്നാക്കി വളർത്തണം. കേവലം ഒരു മാസം പൂർത്തിയാകുമ്പോ മുഖത്ത് മയ്യിട്ടിട്ട് ഫോട്ടോ എടുത്തിട്ട് സ്റ്റേറ്റസിൽ എടുത്തു വെച്ചത് കൊണ്ട് മാത്രം കുട്ടിയോടുള്ള കടപ്പാട് തീർന്നില്ല, വലിയ കടപ്പാടുണ്ട് കേട്ടൂ. ഓ മോനെ ബാപ്പ മരിച്ചാൽ, ഓ മോനെ ഉമ്മ മരിച്ചാൽ, ഉമ്മയുടെയും ബാപ്പയുടെയും കബറിന്റെ അരികിൽ അല്ല നിന്റെ നാട്ടിൽ ഒരാൾ മരിച്ചാൽ
അതാ ആ മരിച്ചയാളുടെ മറവ് കംപ്ലീറ്റ് ആയതിനു ശേഷം നീ അവിടെ ഒരു നേരം നിൽക്കണം എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചില്ലേ? നീ അർജന്റ് കൂട്ടിയിട്ട് ധൃതി കൂട്ടിയിട്ട് തിരിച്ചു വരാൻ പാടില്ല, നീ അവിടെ നിൽക്കണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞില്ലേ? ഇന്ന് ഖബറിന്റെ അരികിൽ അതേ ദഫൻ കഴിഞ്ഞ ഉടനെ ഒരു യാസീനോദാം പോലും ചില സമയത്ത് നേരം കിട്ടൂല. ഫാത്തിഹോദിട്ട് കുലുവല്ലാവായത് കുലോത്തിറപ്പിൽ പല കുലോത്തിറപ്പിന്നാസം മതിയാക്കിയിട്ട് തിരിച്ചു വരികയാണ്. ആര് പോയാലും നീ തിരിച്ചു പോകരുത്, അവിടെ ഒരു നേരം നിൽക്കണമെന്ന് പണ്ഡിതന്മാര് പറഞ്ഞു. എത്ര നേരമാണത്? ഒരു വട്ടകം അറുത്തിട്ട് ആ അറുത്ത വട്ടകത്തിന്റെ മാംസം വിതരണം ചെയ്യാൻ എത്ര സമയം വേണോ അത്ര സമയം നിങ്ങൾ അവിടെ നിൽക്കണേ, അല്ലെങ്കിൽ ഇരിക്കണേ. അത് ഏകദേശം എത്രയാ സമയം? 75 മിനിറ്റാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഇല്ലാതെയില്ല. അപ്പൊ അത്ര നേരം നീ അവിടെ നിൽക്കണം, എന്നിട്ട് നീ അവിടെ എന്ത് ചെയ്യണം? ഈ ഖബറിന്റെ അരികിൽ നിന്നിട്ടോ ഇരുന്നിട്ടോ നീ എന്ത് ചെയ്യണം? അതേ യസ്തഗിലൂന ബി തിലാവത്തിൽ ഖുർആൻ, ഖബറിന്റെ അരികിൽ ഇരുന്നിട്ട് ഖുർആൻ പാരായണം ചെയ്യണോ? ഇത് നൗഫൽ സഖാഫി കളസയുടെ ഫത്വയല്ല. നൗഫൽ സഖാഫിക്ക് ഫത്വ കൊടുക്കാനുള്ള അർഹതയില്ല. പക്ഷെ ഇമാമിങ്ങൾ പഠിപ്പിച്ചതാണ്. ഇമാം നബി റളിയല്ലാഹു അൻഹു കിതാബുൽ അദ്കാർ നോക്കൂ, അതിൽ പറഞ്ഞത് കാണാ. ആ ഇമാമിങ്ങൾ പറഞ്ഞതല്ലാതെ പറയാൻ നമുക്ക് അവകാശമില്ല, അർഹതയില്ല. ഓ രക്ഷിതാക്കളെ, നമ്മുടെ മക്കളുടെ ആശയം അത് ഊട്ടി ഉറപ്പിക്കണം. അവര് നല്ല സുന്നത്ത് ജമാഅത്തിന്റെ ആശയക്കാരാകണം. അവര് വഴിതെറ്റിപ്പോയ മക്കളായിക്കൂടാ. അതിന് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ മദ്രസയിൽ പഠിപ്പിക്കണം, സുന്നത്ത് ജമാഅത്തിന്റെ സ്കൂളുകളിൽ പഠിപ്പിക്കണം. അല്ലാതെ കണ്ടുകിട്ടിയ മദ്രസയിലോ സ്കൂളിലോ ചേർത്തി പഠിപ്പിച്ചാൽ അവർ ചെറിയ മക്കളാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊരു ന്യായം പറയും. അവനിപ്പോ ചെറിയ കുട്ടിയല്ലേ എന്ന് പറയും. പക്ഷെ അവൻ വലുതായി 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 സ്വന്തം പാപ്പ മരിച്ചാലും പാപ്പാന്റെ കബറിന്റെ അരികിൽ പോയി ഖുർആൻ ഓതാൻ പാടില്ല എന്ന ന്യായം പറഞ്ഞ് നടക്കും. മറവ് ചെയ്തിട്ട് പാപ്പാന്റെ കബറിന്റെ അരികിൽ ഖുർആൻ ഓതാൻ നിങ്ങളെ മോനെ കിട്ടൂല. ഖബറിന്റെ മേലൊരു പച്ച തൈ നട്ടുപിടിപ്പിക്കണം, നാട്ടിവെക്കണം എന്ന് പറഞ്ഞില്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം? എന്തേ അതിനെ ന്യായം പറഞ്ഞത്? ആ പച്ച തൈ അത് ഉണങ്ങാത്ത കാലത്തോളം ഖബറിൽ കിടക്കുന്നവന് പൊറുക്കലിന് ചോദിക്കുമെന്നല്ലേ പറഞ്ഞത്? ആ ഹദീസ് ഉദ്ധരിച്ചിട്ടല്ലേ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്? പണ്ഡിതന്മാർക്ക് പറയാൻ അവകാശമുണ്ട്, അവർക്ക് അറിവുണ്ട്, അവർക്ക് പഠിപ്പുണ്ട്. അവർ പറഞ്ഞില്ലേ ഒരു പച്ച തയ്യ കൊണ്ട് തന്നെ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ഖബറാളിക്ക് റഹ്മത്ത് കിട്ടുമെങ്കിൽ അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനെ പാരായണം ചെയ്താൽ ഖബറിൽ കിടക്കുന്നവന് റഹ്മത്ത് കിട്ടുമെന്ന് പറയേണ്ടതുണ്ടോ? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മക്കള് നല്ല മക്കളാകണം. ആ മക്കള് നല്ല മക്കളാകണം. അള്ളാഹുവേ നമ്മുടെ മക്കളെ നീ നന്നാക്കി തരണേ. അള്ളാ നല്ല സ്വാലിഹീങ്ങളായ മക്കളാക്കണേ. അള്ളാ